ഇനി നേരിട്ടുള്ള പോരെങ്കിൽ അതും എന്തിനും ഏതിനും തയ്യാറെടുക്കുകയാണ് ഇനി ഇടതുപക്ഷം. കണ്ണൂരിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിന് ശേഷം കേരളത്തിനെതിരെ നടക്കുന്ന വിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുകയാണ് സി പി എം നേതൃത്വം. പ്രശ്നബാധിത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഗൃഹസന്ദർശനവും സി പി എം സംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് April 19 മുഖ്യമന്ത്രിയുടെ യോഗം നടക്കും. അതേസമയം അടുത്ത ആഴ്ച സി പി എം നേതൃയോഗം ചേരുന്നുണ്ട്. എൽ ഡി എഫ് കൺവീനർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നീ പദവികളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത്രയും നാൾ പ്രതിപക്ഷം പടച്ചുവിടുന്ന നുണകളെല്ലാം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചുവെന്ന് കരുതി ഇനിയും എല്ലാം സഹിച്ചു നിൽക്കുമെന്ന് കരുതണ്ട എന്ന സൂചനയല്ലേ നേതൃത്വം തരുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി സി പി എം പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് കേരളയിൽ പദ്ധതിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ്. പലപ്പോഴും സമരങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിച്ചിരുന്നു നേതൃത്വം. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമായതിനാൽ പരമാവധി വിവാദങ്ങൾ ഒഴിവാക്കുക എന്നായിരുന്നു സി പി എം ലക്ഷ്യം വെച്ചിരുന്നത്. ചില പ്രദേശങ്ങളിൽ മാത്രമാണ് കേരളയിൽ പദ്ധതിക്ക് അനുകൂലമായ പ്രചാരണം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ചെങ്ങന്നൂരിലുണ്ടായ അനുകൂല പ്രചാരണം കേരളത്തിൽ പ്രചരിപ്പിക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത്. ഭരണകക്ഷികളെയും ഒപ്പം കൂട്ടി എൽ ഡി എഫ് എന്ന നിലയിലാകും യോഗങ്ങൾ സംഘടിപ്പിക്കുക. അതേസമയം സി പി ഐയിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പദ്ധതിക്ക് വേണ്ടി എൽ ഡി എഫ് ആണ് മുന്നോട്ടിറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. വേളി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തും. ഭൂമി ഏറ്റെടുക്കലും നഷ്ടപരിഹാരവും ഈ സമയം ആളുകളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുക. സി പി എം നേതൃയോഗം വരുന്ന തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ് ചേരുന്നത്. കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്ന പ്രചാരണ തന്ത്രങ്ങൾ യോഗത്തിൽ എന്തായാലും ചർച്ചയാകും. സി പി എം പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എ വിജയരാഘവൻ എൽ ഡി എഫ് കൺവീനർ പദവി ഒഴിയും. എ വിജയരാഘവന് ഡൽഹിയിലെ ചുമതലകൾ ഉള്ളതിനാൽ കൺവീനർ സ്ഥാനം ഒഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് കി പി ജയരാജൻ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകളും. ചർച്ചകളിൽ എ കെ ബാലന്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം കണ്ടെത്തിയാൽ അത് പരിഹരിക്കുമെന്നും പിന്നെ എന്തിനാണ് ഈ ഗോബാക്ക് വിളികളെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സർക്കാരിന്റെ നിലപാട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് തന്നെയാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഗോ ഗോ വിളികൾ തുടങ്ങിയ വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ ഒരു വികസന പദ്ധതി നടക്കരുതെന്നാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. മറ്റു നാടുകളിലെ വികസനം കണ്ട് അന്താളിച്ച് നിൽക്കേണ്ടവരല്ല മലയാളികൾ. നല്ല നാളേക്ക് വേണ്ടിയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ചിലർ പദ്ധതികളെ എതിർക്കുന്നു. എന്നാൽ ഈ കാരണത്താൽ നാടിനാവശ്യമായ പദ്ധതികൾ ഉപേക്ഷിക്കാൻ സർക്കാർ ഒരുക്കമല്ല. അതുകൊണ്ട് ഇനി പ്രതിപക്ഷത്തിനെതിരെ ശക്തമായി ഇറങ്ങിച്ചെന്ന് പോരാടാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം.